ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ തനിനാടൻ വിശേഷങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു അത്രയും പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളെയാണ് ഞാനിപ്പോ നിങ്ങളെന്നെ കാണിക്കാൻ പോകുന്നത്. അത് എൻ്റെ അമ്മയാണത്. പിന്നെ അമ്മയുടെ പേരെന്താ അമ്മ? അമ്മയുടെ പേര് ഒരു പറഞ്ഞു. എന്താണ് പേര്? ദേവകി. ആ, ദേവകി. ആ, പിന്നെ അച്ഛന്റെ പേരെന്താ? ആ, അപ്പൊ ഇവര് രണ്ടാളും എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യില്ലേ? എല്ലാ കാര്യങ്ങളും അച്ഛൻ കൊണ്ടു നടക്കുന്നില്ലേ? ആ, പിന്നെ അച്ഛൻ ഇപ്പൊ സായന്ത്രം കിട്ടുന്ന വേണ്ടി മുന്നത്തെ കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയില്ലേ? സായന്ത്രം കിട്ടുന്ന വേണ്ടി മുന്നേ നമുക്ക് അച്ഛൻ ഉണ്ടല്ലോ, ഉണ്ടല്ലേ? അപ്പൊ കുറച്ച് പ്രായമൊക്കെ ആയ കാരണം അച്ഛൻ സായന്ത്രം കിട്ടുന്ന വേണ്ടി മുന്നേ അച്ഛൻ ജനിച്ചിട്ടില്ലേ? ഒരു പെണ്ണിന് എന്താണ് കൂലി കേട്ടുണ്ടെങ്കിൽ ഒരാണ ആറ് കാശ്, നാലാണ ഒരു ആണിന്. ആ ആണ് എപ്പോ വരണം? ഏഴ് മണിക്ക് വന്നിട്ട് ആറ് മണിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നമ്മുടെ ഇപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവ് ഇല്ലേ, രാഷ്ട്രപിതാവിനെ അച്ഛൻ കണ്ടിട്ടുണ്ടല്ലേ? എവിടെ വെച്ചിട്ട് അച്ഛൻ കണ്ടിട്ടുള്ളത്? അപ്പൊ ഗുരുവായൂർക്ക് എങ്ങനെയാ അച്ഛൻ പോയത്? അന്ന് നടന്നിട്ട് പോണല്ലേ? ആ, എന്നിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ സൗകര്യങ്ങള് അന്നത്തെ കാട്ടി കൂടുതൽ, അന്ന കൂടുതൽ അല്ലേ? നല്ല സൗകര്യം ഒക്കെ ഇപ്പോഴല്ലേ? ആ, അന്ന് പറഞ്ഞു നമുക്കൊരു സൗകര്യം, പിന്നെ അല്ലേ കഷ്ടപ്പാട് കൂടുതലല്ലേ? ജീവിത സൗകര്യങ്ങളൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ആ, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ എല്ലാത്തിനും സൗകര്യം ആണല്ലേ. പിന്നെ അച്ഛൻ രാവിലെ പത്ത് മണിക്ക് ഒരു മണിക്കൂർ നേടല്ലേ അവിടുന്ന്. ഇവിടെ അന്ന് ചോദിച്ചു ഞങ്ങളൊക്കെ, ഞാൻ പക്ഷേ ഭാസ്കരൻ കൂട്ടുകാര് അവരൊക്കെ എല്ലാവരും അമ്മൂട്ടൻ്റെ അടുത്ത് മാധവൻ അവരൊക്കെ എല്ലാവരും ചോദിച്ചു അപ്പൊ നല്ല രസായിരുന്നു അല്ലേ അന്ന്? ഈ പോക്കും വരവൊക്കെ. പിന്നെ ഈ കൂട്ടുകാരൊക്കെ ഇപ്പോഴത്തെ കാട്ടി അടുപ്പുണ്ടായിരുന്നു അല്ലേ? അന്നാണ് അടുപ്പം, ഇന്ന് അടുപ്പല്ല, ഒരു അടുപ്പല്ല അല്ലേ. ആ, പിന്നെ അച്ഛൻ എത്ര മണിക്ക് എണീക്ക? അന്ന് ആറ് മണിക്ക് എണീക്കില്ലേ? ഇപ്പൊ കൊറേ കാലമായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെല്ല, അപ്പൊ ഞാനൊക്കെ ഇവിടെല്ല. പക്ഷെ നേരത്തെ എണീക്കല് അതുപോലെ റേഷൻ പീടികയിൽ നിന്ന് വന്നാലും കണക്ക് എഴുതിയിട്ട് അച്ഛനെ എന്താ വെച്ചാല് റേഷൻ കടയാണ്. അപ്പൊ അച്ഛൻ ആ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ പണ്ടത്തെ കാര്യങ്ങളും ആ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണ് അത് നിങ്ങളെന്നൊന്ന് ഞാന് കേൾപ്പിക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവര് പറയണത് അവരുടെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. എണീറ്റിട്ട് സാധാരണ ഇന്ന് നല്ല എല്ലാവിധ ആധുനിക സൗകര്യങ്ങള് ഉണ്ട് അല്ലേ?
അപ്പൊ ഇന്നത്തെ കാലാണ് നമ്മളിപ്പോ 3 സെന്റ് താമസിക്കണമെന്ന് കക്കൂസം ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ 3 സെന്റിലെ താമസിക്കാൻ കക്കൂസ് ഇല്ലാത്ത വീടില്ല യൂറോപ്യൻ കക്കൂസ് ഇല്ലാത്ത വീടില്ല ഒരു വീടില്ല നമ്മുടെ അമ്മ ഇതാണ് അമ്മ അമ്മ എന്താ വെച്ചാല് അമ്മക്ക് ചെറുപ്പത്തില് അമ്മ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു അമ്മയുടെ അമ്മ ചെറുപ്പത്തിലല്ല മരിച്ചു എന്നാലും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അച്ഛനേക്കാളും കൂടുതൽ അമ്മയ്ക്കാണ്
അപ്പൊ അമ്മ ഏത് സ്കൂളിലാ പഠിച്ചെന്ന്? എവിടെ? കുന്നംകുളത്ത് അല്ലേ. ആ പിന്നെ പല ടീച്ചർമാരും ഓർമ്മ ഉണ്ടോ അന്നത്തെ? അന്ന് ക്രിസ്ത്യൻ ടീച്ചർ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ ഞങ്ങള് ഗവൺമെന്റില് ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് അല്ലേ അല്ലേ, നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, നമുക്ക് ആരായാലും നമ്മളെ പഠിപ്പിക്കേ വേണ്ടുള്ളൂ അല്ലേ. അപ്പൊ ഭയങ്കര സന്തോഷാണ് അല്ലേ നമുക്ക്, എന്താ വെച്ചാല് ടീച്ചർമാര് അങ്ങനെ നല്ല രീതിയിലല്ലേ പഠിപ്പിച്ചേർന്ന്, നല്ല സ്നേഹവും അല്ലേ അന്നത്തെ ടീച്ചർമാര്. അപ്പൊ അമ്മ അമ്മേനെ പഠിപ്പിച്ചേർന്ന ടീച്ചർമാരെ അമ്മയ്ക്ക് ഓർമ്മ, നല്ല ടീച്ചർമാരല്ലേ, നല്ല സ്നേഹമുള്ളവരല്ലേ. അപ്പൊ അമ്മ അങ്ങനെ നമ്മള് ഇന്നെ ടീച്ചർ അങ്ങനെ ടീച്ചർ അതൊന്നും നമ്മള് പറയുന്നത് ശരിയല്ലല്ലോ അമ്മ. നമ്മൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാരും ഒന്നാണ് അല്ലെ. അപ്പൊ ടീച്ചർമാരെ നല്ല ബഹുമാനം. അപ്പൊ നല്ല സ്നേഹം പുറത്തു നിർത്തും. പിന്നെ അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി ബെഞ്ച് മോളിൽ അതെ. പിന്നെ അച്ഛൻ പിന്നെ മാതാ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ അച്ഛൻ പഠിച്ചത് മണത്തല. മണത്തല അത് എലിമെന്ററി സ്കൂളിലാണ്. ഞാൻ ചെന്നപ്പോ നാലാം ക്ലാസ് വരെയുള്ളൂ. ഞാൻ പോരുമ്പോ അവിടുന്ന് തിരിഞ്ഞു പോരുമ്പോ ഹയർ എലിമെന്ററി 8 വരെ ഉള്ളു. 8 വരെ. അപ്പൊ അച്ഛൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 7 ക്ലാസ് വരെ. 8 ലേക്ക് ഏച്ചില്ലേ? 8 ലേക്ക് അന്ന് 8 ഇല്ല. ഇല്ല. പിന്നെ അവിടേക്ക് പോണ എത്രാം ക്ലാസ് പഠിക്കുന്നീ? പിന്നെ മോർണിംഗ് ചാവക്കാട് ഹൈസ്കൂളിൽ അതുള്ള ഒരു ഇവിടെ പിന്നെ പാവത്തില് സെന്റ് ഹൈസ്കൂളിൽ അത് അങ്ങനെ. അവിടേക്ക് പാവട്ടിക്ക് നടക്കണം. പാവട്ടി പഠിക്കാൻ ഇവിടെ നടത്തുന്നുണ്ടല്ലോ. നമ്മൾക്ക് പഠിക്കാനൊക്കെ വളരെയധികം ദൂരം, പിന്നെ വാഹന സൗകര്യം ഇല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ വലിയ കാർ കൊടുത്തിട്ട് അതിന് കയറി പോവല്ലേ ഇപ്പൊ നമുക്ക് എവിടെ ഇറങ്ങുന്ന ആ വീടിന്റെ എന്തെങ്കിലും ഓഫീസിന്റെ എന്തെങ്കിലും അല്ല ഓഫീസിന്റെ അതിന്റെ ചവിട്ടിന്റെ വരത്തോ വാഹനം. അപ്പൊ ഇനി ഒരു കാര്യം ചോദിക്കാണ്, അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ എടുത്തിട്ടതാണ്. അപ്പൊ നിങ്ങള് എന്റെ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് എന്റെ യൂട്യൂബ് കുടുംബത്തിലെ എനിക്ക് 250 ആൾക്കാരായി എന്റെ 250 മീത സബ്സ്ക്രൈബേഴ്സ് ആയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല, കുടുംബത്തിലെ ആൾക്കാരായി. അപ്പൊ ഞാൻ നിങ്ങളെ ഈ ആ സന്തോഷം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കണം. അപ്പൊ ആ സന്തോഷത്തിൽ പങ്കു ചേരാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ അച്ഛനും അമ്മേനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അവരെ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് പറയുന്നത്. ഇനി അവരുടെ ഭക്ഷണ കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിയും. അപ്പൊ അച്ഛൻ ഇപ്പൊ ഏത് ഭക്ഷണം കഴിക്കുന്നത്? അമ്മയ്ക്കല്ല ഭക്ഷണം ഇഷ്ടം, അച്ഛന് അത് പച്ചക്കറി മാത്രം.
അപ്പൊ പേരക്കുട്ടി ഇപ്പൊ വീട്ടിലുള്ള കാരണം പേരക്കുട്ടീനെ കൊണ്ട് നല്ല സഹായക്കല്ലേ അതന്നെ ഏറ്റവും വലിയ കാര്യല്ലേ മോനും പിന്നെ മരുമകളാണെങ്കിലും വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു അപ്പൊ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു എന്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഇവരുടെ വർത്തമാനം ഒന്നുകൂടി ഏകദേശം വൈഡപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അവര് തന്നെയാണ് കൊണ്ടുനടക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല രണ്ടാളും ഒന്നും ചെയ്തില്ല അപ്പൊ അവർ അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ അപ്പൊ മരുന്ന് അമ്മയ്ക്ക് എടുത്തുകൊടുക്കണമെങ്കിൽ അച്ഛൻ ചെയ്യണം അല്ലേ ആ അപ്പൊ ഇതാണ് എന്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത് അപ്പൊ ഇനി നമുക്ക് വീണ്ടും കാണാം.